ഹായ് ഹലോ വേൾഡിമിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് പീ ആണ് വലിയ പിക്ചേഴ്സൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഈസി ആയിട്ട് സംഭവം പറഞ്ഞു പോവും പിക്ചർ വെച്ചിട്ട് ഓക്കെ ജസ്റ്റ് ആ ഒരു പിക്ചേഴ്സ് മാത്രം വെച്ച് പറഞ്ഞു പോവുകയുള്ളൂ കേട്ടോ നോട്ട്സായിട്ടൊന്നുമില്ല നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നമ്മുടെ ഒരു കേസ് കേസായതുകൊണ്ട് ഇതിന് ഹാബിറ്റ് ഓഫ് ഫ്ലൈറ്റ് ഉണ്ട് പറക്കണം അതേപോലെ തന്നെ ഇൻറ്റെസ് ആയിട്ടുള്ള മെറ്റാബോളിസം നടക്കുന്നുണ്ട് അതേപോലെ ഹൈ ഓക്സിജൻ ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ട് റെസ്പിറേ ഒരു ബേഡിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് കോംപ്ലെക്സ് ആണ് അതിന് രണ്ട് യുണീക്ക് ഫീച്ചറാണ് ഉള്ളത് ഒന്ന് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള സ്മോളായിട്ടുള്ള ആയിട്ടുള്ള നോൺ എലാസ്റ്റിക് ആയിട്ടുള്ള ിസ്റ്റൻസിബിൾ ആയിട്ടുള്ള ലെൻസ് ഓക്കെ കുഞ്ഞതാണ് കോമ്പാക്ട് ആണ് അതേപോലെ തന്നെ നോൺ എലാസ്റ്റിക് ആണ് അതേപോലെ തന്നെ നോൺ ഡിസ് ഡിസ് ടെൻസിബിൾ ആണ് നോൺ ഡിസ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് വികസിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ഹാർട്ടാണ് ഇവർക്ക് സോറി ലെങ്സാണ് ഇവർക്ക് കാണാൻ പറ്റുന്നത് ലെങ്സാണ് അറിയേണ്ടി പറഞ്ഞത് ലെങ്സാണ് ഇവർക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ എന്തിൻ്റെ പ്രെസൻസ് ഉണ്ട് എയർസാക്കിൻ്റെ പ്രെസൻസ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പം ഇതിന് രണ്ട് യുണീക്ക് ഫീച്ചർ ആണുള്ളത് ആദ്യത്തെ എന്താണ് സ്മോൾ കോംപാക്ട് നോൺ എലാസ്റ്റിക് നോൺ ഡിസ്റ്റെൻസിബിൾ ലെങ്സ് രണ്ടാമത്തേത് പ്രെസൻസ് ഓഫ് എയർസാക്കി ഈ ഒരു എൻഡെയർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഔട്ട് സൈഡിലെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു എയർ പാസേജും അതേപോലെ തന്നെ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു എയർ സാക്കും ഉണ്ട് അത് ഇതിനു വേണ്ടിയിട്ടാണ് എയറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഓക്കെ അതാണ് അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് ഇനി ഇതിൻ്റെ എയർ പാസേജ് നോക്കിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ എയർ പാസേജ് തുടങ്ങുന്നത് രണ്ട് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് എന്നാണ് പുറത്തുനിന്ന് തുടങ്ങുന്നത് രണ്ട് എക്സ്റ്റേണൽ നോസ്ട്രിൽ ആണ് പിന്നെ അത് നേരെ രണ്ട് നാസൽ കനാൽ ഉള്ളിലേക്ക് രണ്ട് നെയ്സൽ കനാലിലേക്ക് പോവും പിന്നെ നേരെ എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത് ഫാരിങ്സിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഒരു സിംഗിൾ ഇൻറ്റേണൽ നോസ്ട്രിൽ വഴിയാണ് എങ്ങനെയാണ് രണ്ട് എക്സ്റ്റേണൽ നോസ്ട്രിൽ രണ്ട് നാസൽ കനാൽ അത് നേരെ ഫാരിംഗ്സിലേക്ക് ഓപ്പൺ ആവുന്നു ഫാരിസിലേക്ക് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണ് ഒരു സിംഗിൾ ഇൻറ്റേർണൽ നോസ്ട്രിൽ വഴിയാണ് ഫാരിസിൻ്റെ ഫ്ലോറിലായിട്ട് ടങ്കിൻ്റെ ബിഹൈൻഡായിട്ട് നമുക്ക് ഒരു ഗ്ലോട്ടസ് കാണാം ഓക്കെ എന്ത് കാണാം ഒരു ഗ്ലോട്ടസ് കാണാം അതെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ചേമ്പറായിട്ടുള്ള ലാരിങ്സിലേക്കുള്ള ഓപ്പണിംഗ് ആണ് എന്താണ് ലാരിങ്സിലേക്കുള്ള ഓപ്പണിംഗ് ആണ് പക്ഷേ ബേഡ്സിൻ്റെ കേസിൽ ലാരിങ്സ് അല്ല സൗണ്ട് ബോക്സോ അല്ലെങ്കിൽ വോക്കൽ ഓർഗാനോ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ലാരിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കാർട്ടിലേജ് കാണാം ക്രിക്കോയിഡ് കാർട്ടിലേജും അതേപോലെ തന്നെ ആർട്ടിനോയിഡ് കാർട്ടിലേജും ഓക്കെ ഇത് ഈ ഒരു എന്താ പറയുക ഞാൻ ആ പാസേജ് കാണിച്ചതാം ഇതിന് ട്രക്കിയെ മുതലാണ് തുടങ്ങിയിരിക്കുന്നത് ഇതാ ഇതിൽ കണ്ടോ ഇവിടെയാണ് ഗ്ലൂട്ടിസ് ഗ്ലൂട്ടിസ് നിന്ന് പിന്നെ ലാരിങ്സിലേക്കാണ് വരുന്നത് ലാരിങ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ക്രിക്കോയിഡും അതേപോലെ തന്നെ ആർട്ടിയോഡ് കാർട്ടിലേജും ഉള്ളത് ഓക്കെ അത്രയും ക്ലിയർ ആയില്ലേ ഈ ലാരിങ്സ് എല്ലാം ഇവിടുത്തെ സൗണ്ട് ബോക്സോ വോക്കൽ ഓർഗാനോ ഓർഗാനോട്ടോ അതും കൂടി ആലോചിച്ച് വയ്ക്കുക അതിനുശേഷം ലാറിങ്സിന് ശേഷം താഴത്തേക്ക് ഒരു ലോങ്ങ് ആയിട്ടുള്ള ട്യൂബുലാർ ആയിട്ടുള്ള ട്രക്കിയ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ട്യൂബുലാർ ആയിട്ടുള്ള ട്രക്കിയ ചെയ്യുക ഓക്കെ ഈ ട്രക്കിയ എന്താ ചെയ്യുന്ന നെക്കിലൂടെ പാസ് ചെയ്തിട്ട് എങ്ങോട്ട് എൻറ്റർ ചെയ്യും തൊറാസിക് ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യും അങ്ങനെ ഈ ഒരു എൻറ്ററി ചെയ്ത ട്രക്കിയ നേരെ ഒരു ചേമ്പറിലേക്കാണ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ചേമ്പറിലേക്കാണ് തുറക്കുന്നത് ആ ചേമ്പറിനെയാണ് സയറിങ്സ് എന്ന് വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് സയറിങ്സ് അപ്പോൾ ബേഡിലെ സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ഏതാണ് ആണ് കേട്ടോ സയറിങ്സ് എസ് വൈ ആർ ഐ എൻ എക്സ് ഓക്കെ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ചോദിക്കുന്നു ലാരിങ്സ് ലാറിങ്സ് എന്നു പിന്നെ നേരെ ഇങ്ങോട്ട് ആ ട്രക്കിയയിലേക്കാണ് വരുന്നത് ട്രക്കിയെന്ന് നേരെ ഒരു എക്സ്പാൻഡ് ആയിട്ടുള്ള ചേംബർ ആയിട്ടുള്ള സയർ തുറക്കുന്നത് അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ട്രക്കിയേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ബോണി റിങ്സ് ഉണ്ട് അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത് ട്രക്കിയൽ റിങ്സ് ഇതാക്കണ്ടോ കുറേ ഇങ്ങനെ ബോണി റിങ്സ് ഉണ്ട് അതിന് ട്രക്കിയൽ റിങ്സ് എന്ന് വിളിക്കും അത് കഴിഞ്ഞ് സയറിങ്സ് എന്ന് നേരെ വീണ്ടും രണ്ട് ബ്രോങ്കൈ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും ഇതാക്കണ്ടോ സോറി സ്പ്ലിറ്റ് ചെയ്യും രണ്ട് ബ്രോങ്കൈ ആയിട്ട് ഇതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് രണ്ട് ബ്രോങ്കൈ ആയിട്ട് മാറും ഒന്നതാ ഒന്ന്താ ഓക്കേ ഈ ഒരു ബ്രോങ്കിയൽ വാളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ എന്താ പറയുക കുറേ ബ്രോങ്കിയൽ റിങ്സ് ഉണ്ടാവും എന്തുണ്ടാവും കുറേ ബ്രോങ്കിയൽ റിങ്സ് ഉണ്ടാവും ഇതിൽ ഫസ്റ്റ് ബ്രോങ്കിയൽ റിങ് എന്ന് പറയുന്നത് ബോണി ആയിരിക്കും അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിരിക്കും ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ബ്രോങ്കിയൽ റിങ് എന്തായിരിക്കും കംപ്ലീറ്റും അതേപോലെ തന്നെ ബോണി ആയിരിക്കും അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുന്നത് താഴത്തേക്ക് മീൻസ് റിമെയിനിങ് വൺസ് ഡോർസലി ഈ ഒരു താഴത്തേക്ക് വരുന്ന ബാക്കി റിങ്സ് ഉണ്ടല്ലോ ഡോർസൽ സൈഡിലേക്ക് നോക്കുമ്പം ഇൻകംപ്ലീറ്റ് ആയിരിക്കും അതേപോലെ തന്നെ അതുണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടായിരിക്കും ഓക്കെ അങ്ങനെ ഈ വന്ന ബ്രോങ്കസ് നേരെ എങ്ങോട്ട് എൻറ്റർ ചെയ്യും ലെങ്സിലേക്ക് എൻറ്റർ ചെയ്യും റെങ് ലെങ്സില് അത് കുറേ ബ്രാഞ്ചസ് ആയിട്ട് മാറും ലെങ്സിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് കുറേ ബ്രാഞ്ചസ് ആയിട്ട് സ്പ്രിട്ട് ചെയ്ത് പോകും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സയറിങ്സിൻ്റെ അവിടെ നിന്ന് അത് രണ്ട് ബ്രോങ്കൈ ആയിട്ട് തിരിഞ്ഞു ആ ഒരു ബ്രോക്കൈൻ്റെ വോൾ വോളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ബ്രോങ്കിൽ റിങ്സ് ഉണ്ട് ആ ബ്രോങ്കിൽ റിങ്സിൽ ഫസ്റ്റ് വൺ മാത്രമേ ബോണിയും കംപ്ലീറ്റ് റിങ്ങും ഉള്ളൂ ബാക്കിയുള്ളത് എന്താണെന്നു പറഞ്ഞത് കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഹാഫ് റിങ്സ് ആണ് ഡോർസലി ഹാഫ് ലെങ്സാണ് അത് കഴിഞ്ഞ് അത് നേരെ എങ്ങോട്ടാണ് തുറക്കുന്നത് ലെങ്സിലേക്ക് തുറക്കും ഓക്കെ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ലെങ്സിനെ പറ്റിയാണ് നോക്കേണ്ടത് ഇനി ഇതിൻ്റെ ലെങ്സിലേക്ക് വരുമ്പം ഞാൻ ഓൾറെഡി വന്നു വളരെ സ്മോളായിട്ടുള്ള ആയിട്ടുള്ള സ്പോഞ്ചി ലെങ്സാണ് നോൺ എലാസ്റ്റിക് ആണ് അതിന് ആ ഒരു വികസിക്കാൻ ഒന്നുള്ള കേപ്പബിലിറ്റി ഇല്ല ഹൈലി വാസ്കുലാറാണ് വാസ്കുലാർ എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ട് ഓക്കെ മറ്റ് വേർട്ടി െങ്സ്ന്ന് ഇതിന് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു ഇത് ഇവർ ഒരിക്കലും എയറിനെ സ്റ്റോർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവരുടെ അകത്ത് ആൽവിയോളയോ അല്ലെങ്കിൽ എയർ ചേമ്പേഴ്സോ ഒന്നും അല്ല ഓക്കെ പിന്നെ ഇവർക്ക് ഒരിക്കലും വികസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെറുതായിട്ട് വളരെ ചെറുതായ രീതിയിൽ മാത്രമേ വികസിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ ഓക്കെ അതൊക്കെയാണ് മറ്റുള്ള വോട്ടിബ്രേസിൻ്റെ ലെങ്സിൽ നിന്ന് ഇവർക്ക് കാണുന്ന വ്യത്യാസം പിന്നെ ഇത് ഫ്രീലി ബോഡിയിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ല അതിന് പകരം അത് വേർട്ടിബ്രൽ കോളത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രെസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് ഡോർസലി അത് വേർട്ടിബ്രൽ കോളത്തിൻ്റെ എഗെയിൻസ്റ്റ് വേർട്ടിബ്രൽ കോളത്തിൻ്റെയും റുപ്സിൻ്റെയും ഇടയിലായിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വെൻട്രലി നോക്കിക്കഴിഞ്ഞാൽ അതിനെ കവറ് ചെയ്തുകൊണ്ട് ഒരു തിക്കായിട്ടുള്ള ഈ ഒരു ലെങ്സിനെ കവർ ചെയ്തുകൊണ്ട് വെൻട്രലി നോക്കിക്കഴിഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള ഷീറ്റ് കാണാം ഓക്കെ ഫൈബ്രസ് ടിഷ്യു കൊണ്ടുണ്ടാക്കിയ ഒരു തിക്ക് ഷീറ്റ് കാണാം അതിനെ നമ്മൾ പ്ലൂറ അല്ലെങ്കിൽ പൾണറി അപ്പോന്യൂറോസസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഇനി ഈ ഒരു പ്ലൂറയിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഈയൊരു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതിൻ്റെ വെൻട്രൽ സൈഡിലായിട്ട് നമുക്കൊരു ഷീറ്റാണ് കാണാൻ പറ്റുന്നത് അതിന് നമ്മൾ പ്ലൂറ എന്ന് വിളിച്ചു ഈ പ്ലൂറേനോട് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞ് ഫാന് പോലത്തെ ഒരു കോസ്റ്റോ പൗണറി അല്ലെങ്കിൽ ഒരു ഇൻ്റർ കോസ്റ്റൽ മസിൽസ് കാണാം ഓക്കെ ഇത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് വേർട്ടിബ്രൽ കോളത്തിൻ്റെയും സ്റ്റേണൽ റിപ്സിൻ്റെയും ഇടയിൽ നിന്നാണ് അതൊക്കെ ആ ഒരു പൊസിഷനാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മൾ ഇതിനെ വെൻട്രലി നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെമ്മറയിന് ഷീറ്റ് ഉണ്ട് അതിനെ നമ്മൾ പ്ലൂറ മെമറിന് ഉണ്ട് അതിനെ നമ്മൾ പ്ലൂറ എന്ന് വിളിച്ചു ഇതിൻ്റെ ഇടയിൽ നിന്നായിട്ട് പ്ലൂറയിൽ ഒരു കുഞ്ഞ് ഫാൻ പോലത്തെ ഒരു ഇൻറ്റർകോസ്റ്റൽ മസിൽസ് ആണ് വെർട്ടിക്കൽ കോളത്തിൻ്റെയും സ്റ്റേണൽ റിബ്സിൻ്റെയും ഇടയിലായിട്ട് ഇനി ലെങ്സ് നോക്കിക്കഴിഞ്ഞാൽ ലെങ്സ് കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് കുറച്ചൊന്ന് കോംപ്ലക്സ്ഡ് ആയിട്ടാണ് നമുക്ക് ലെങ്സ് പറയാൻ പറ്റുന്നത് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഈ ഒരു ലെങ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ആൽവിയോളായോ അല്ലെങ്കിൽ മറ്റേ എയർ ചേമ്പേഴ്സോ ഒന്നും പ്രസൻ്റ് അല്ല ഇതുണ്ടാക്കിയിരിക്കുന്നത് കുറേ ഇൻറ്റിഗ്രേറ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് കിടക്കുന്ന കുറേ എയർ കാപ്പിലറീസ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് എയർ കാപ്പിലറീസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലെങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ കുറേ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുണ്ട് കൂടി കിടക്കുന്ന കുറേ എയർ കാപ്പിലറീസ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഈയൊരു എയർ കാപ്പിലറീസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ബ്രോകിൽ ഇൻറ്റർകോം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു ബ്രോകിൽ ഇൻറ്റർകോംസ് ആണ് ഇതിനകത്ത് നിറച്ചു അതേപോലെ തന്നെ ഈ വരുന്ന ബ്രോങ്കിൽ ടൂബിൻ്റെ എന്താ പറയുക ഇതുണ്ടാവും റിപ്പീറ്റഡ് ബ്രാഞ്ചിങ്സും ഈ ഒരു എന്താ പറയുക ബ്രോങ്കൽ ഇൻറ്റർകോംസിൻ്റെ കൂടെ ഉണ്ടാവും എന്നിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇൻട്രിഗേറ്റ് സിസ്റ്റം ഓഫ് ബ്രാഞ്ചിങ് ഇത്രയും ഉള്ള ഒരു സിസ്റ്റം ഉണ്ടായി വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ബ്രോങ്കസ് ഉണ്ടല്ലോ ഈ ഒരു ബ്രോങ്കൈ ഈ ഒരു ബ്രോങ്കസ് എങ്ങോട്ട് എൻറ്റർ ചെയ്യും ദാ ഇവിടെ നോക്കിക്കേ ദാ ഇതാണ് ഒരു നമ്മുടെ പ്രൈമറി ബ്രോങ്കസ് അത് നേരെ ലെങ്സിലേക്ക് എൻറ്റർ ചെയ്യും ലെങ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ വിളിക്കുന്ന എന്താണ് പ്രൈമറി ബ്രോങ്കസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ബ്രോങ്കൈ ഉണ്ടായിരുന്നത് ബ്രോങ്കസ് ഉണ്ടായിരുന്നത് അത് നേരെ ഇങ്ങോട്ട് എൻറ്റർ ചെയ്തു ലെങ്സിലേക്ക് എൻറ്റർ ചെയ്തു ലെങ്സിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ പ്രൈമറി ബ്രോങ്കസ് എന്ന് വിളിക്കുന്നത് അല്ലാണ്ട് ഈ ഒരു പോർഷനിൽ നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ബ്രോങ്കസ് എന്ന് മാത്രം ഒന്നായതുകൊണ്ട് കേട്ടോ പ്ലൂരൽ ബ്രോങ്കൈ എന്ന് വിളിക്കും ഒരൊറ്റ ഒന്നാമാണ് നമ്മൾ ബ്രോങ്കസ് എന്ന് വിളിക്കും അപ്പം ലെങ്സിന് പുറത്തായി നിൽക്കുമ്പോൾ അതിനെ നമ്മൾ വെറും ബ്രോങ്കസ് എന്ന് വിളിച്ചു ലെങ്സിൻ്റെ അകത്തേക്ക് അത് കയറുമ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുന്നത് പ്രൈമറി ബ്രോങ്കസ് എന്നാണ് വിളിക്കുന്നത് ലെങ്സിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള ആ ഒരു കാർട്ടിലേജിനസ് ഹാഫ് റിങ്സ് ഒക്കെ ഉണ്ടല്ലോ ആ ഒക്കെ ഇല്ലാണ്ടായിപ്പോകും എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ഓരോരോ വെസ്റ്റിബ്യൂൾസ് ഫോമൊക്കെ ഉണ്ടോ ആ ഒരു ബ്രോങ്കസ് ലെങ്സിൻ്റെ അകത്തേക്ക് കയറി എന്നിട്ട് പ്രൈമറി ബ്രോങ്കസ് ആയിട്ട് മാറി അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മൊത്തമായിട്ട് കാർഡ്ലേജ് കൊണ്ടുണ്ടാക്കിയ ഹാഫ് റിങ് ഉണ്ടായിരുന്നു ആ ഹാഫ് റിംഗ് ഒക്കെ പോയി പോകും അതിന് പകരം അത് അവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു വെസ്റ്റിബ്യൂളായിട്ട് മാറും ഓക്കെ പിന്നെ പ്രൈമറി ബ്രോങ്കസ് കണ്ടിന്യൂ ചെയ്തിട്ട് എന്തായിട്ട് മാറും മീസോ ബ്രോങ്കസ് ആയിട്ട് മാറും കേട്ടോ ഈ ഒരു വെസ്റ്റി ഇതാ ഇത് പ്രൈമറി ബ്രോങ്കസ് വന്നു അത് എക്സ്പാൻഡ് ചെയ്തൊരു വെസ്റ്റിബ്യൂൾ ആയി മാറി അതിനുശേഷം അത് എന്തായി മാറി മീസോ ബ്രോങ്കസ് ആയിട്ട് മാറി എന്തായി മാറി മീസോ ബ്രോങ്കസ് ഓക്കെ അത് എന്നിട്ട് പോസ്റ്റി ലെങ്സിൻ്റെ പോസ്റ്റീരിയർ എൻഡ് വരെ അത് എന്തായിട്ട് പോവും മീസോ ബ്രോങ്കസ് ആയിട്ട് പോവും ഓക്കെ എന്നിട്ട് അതിൻ്റെ ടെർമിനൽ പോർഷനിൽ വെച്ചിട്ട് ആ ഒരു എൻഡിങ് പോർഷനിൽ വെച്ചിട്ട് അത് വീണ്ടും രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്യും ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മീസോബ്രോങ്കസ് ദ ഇതാണ് മീസോ ബ്രോങ്കസ് അത് അതിന്റെ ടെർമിനൽ പോർഷനിൽ വെച്ച് രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ എയർ എയർസാക്കിലേക്ക് വരും ഇങ്ങനെയുള്ള ഓരോ എയർ സാക്കിലേക്കായിട്ട് വരും അതേ സമയം തന്നെ ഓക്കെ ഇത് ഇവിടെ വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ എയർ എയർസാക്കിലേക്ക് പോയി അതേ സമയം തന്നെ ഈ മീസോ ബ്രാങ്കസ് വേറെ ഒരു ബ്രാഞ്ച് ഇടും ഓക്കെ ഇതിൻ്റെ അകത്തുനിന്ന് മറ്റ് ബ്രാഞ്ചസ് ഇടും അതിനെയാണ് ഈ ഒരു മീസോ ഇതൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഉണ്ടോ വേറെ വേറെ ബ്രാഞ്ചസ് ഇട്ടിരിക്കുന്നത് ഈ മീസോ ബ്രാങ്കസ് ഈ ഭാഗത്തൊക്കെ ആ ബ്രാഞ്ചസിനെ നമ്മൾ എന്താ വിളിക്കുന്നത് സെക്കൻഡറി ബ്രോങ്കൈ എന്താ വിളിക്കുന്നത് സെക്കൻഡറി ബ്രോങ്കൈ ഈ ബ്രാഞ്ചസ് നമ്മൾ രണ്ട് സെറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡോർസൽ ആണെങ്കിൽ എക്ടോ ബ്രോകൈ ഇ സി ടി ഒ എക്ടോ ബ്രോകൈ വെൻട്രൽ ആണെങ്കിൽ എൻഡോ ബ്രോങ്കൈ ഓക്കെ ഇതാ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ വെച്ചിട്ട് മീസോ ബ്രാങ്കസ് മീസോ ബ്രാങ്കസ് ടെർമിനലി ഇതുവരെ വന്നു അവിടെ എൻ്റിലേക്ക് എത്തുന്നതിന് മുന്നേ രണ്ടായി ഡിവൈഡ് ചെയ്ത് രണ്ട് എയർ ബ്ലാഡറിലേക്ക് പോയി അതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ഇത് ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഡോർസൺ സൈഡിലേക്ക് പോകുന്നതിന് നമ്മൾ എന്താ വിളിച്ചത് എക്റ്റോ ബ്രോങ്കൈ ദാ ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്റ്റോ ബ്രോങ്കൈ കാണാം വെൻട്രൽ സൈഡിലേക്ക് പോയാലും നമ്മൾ എൻഡോ ബ്രോകൈ എന്ന് വിളിച്ചു ഇങ്ങനെയുള്ള ഈ സെക്കൻഡറി ബ്രോങ്കൈ വീണ്ടും ബ്രാഞ്ചിങ് നടത്തും ഓക്കെ എന്ത് നടത്തും വീണ്ടും ബ്രാഞ്ചിങ് നടത്തും അങ്ങനെ വീണ്ടും ബ്രാഞ്ചിങ് നടത്തിയിട്ട് അവരെന്തായിട്ട് മാറും പാരാബ്രോകൈ അല്ലെങ്കിൽ ടെർഷറി ബ്രോങ്കൈ ആയിട്ട് മാറും ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് എന്താ പറയുക നമ്മുടെ സെക്കൻഡറി ബ്രോക്കൈ ആണ് അല്ലെങ്കിൽ മീ എന്താ പറയുക മീസോ ബ്രോങ്കൈ എന്ന് വന്നുള്ള ബ്രാഞ്ചസ് ആണ് ഈ കാണുന്നത് മൊത്തം അത് കണ്ടോ അറ്റത്തേക്ക് എത്തുമ്പം വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ടെർഷറി ബ്രോക്കൈ ടെർഷറി ബ്രോങ്കൈനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പാരാ ബ്രോങ്കൈ എന്ന് വിളിക്കുന്നത് ഇതാ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു മീസോ ബ്രോങ്കസ് ആണ് നമ്മുടെ ഈ ഒരു പോർഷനാണ് ഇത് ഓക്കെ അതിനെ മാത്രം എടുത്ത് താഴത്തേക്ക് വെച്ചതാണ് കേട്ടോ ഇതൊരു മീസോ ബ്രോങ്കസ് ആണ് അതിന്ന് എന്താ പറയുക രണ്ട് സൈഡിലേക്കും ഡോർസൽ സൈഡിലേക്ക് എക്റ്റോ ബ്രോങ്കസും വെൻട്രൽ സൈഡിലേക്ക് എൻഡോ ബ്രോങ്കസും വന്നു ഓക്കെ പിന്നെ അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്തായി മാറുകയാണ് ഈ വന്ന എക്റ്റോബ്രോങ്കസും എൻഡോ ബ്രോങ്കസും വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് പാരാബ്രോങ്ക ആയിട്ട് മാറുകയാണ് ഇവിടെ അമീസോ ബ്രോങ്കസിന് പിന്നെയും രണ്ട് ഡിവിഷൻ വരുന്നുണ്ട് അതെന്തിലേക്കാണ് രണ്ട് എയർ ബ്ലാഡറിലേക്കാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ പിന്നെ ഈ ഉണ്ടായ പാരാബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കണക്റ്റിംഗ് ആയിട്ടുള്ള എയർ ആയിട്ട് മാറും അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് നേരത്തെ വിളിച്ച എയർ ക്യാപ്പിലറീസ് ഓക്കെ എന്തായിട്ട് മാറും എയർ ക്യാപ്പിലറീസ് ഈ ഒരു പാരാബ്രോങ്കൈ വീണ്ടും 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 കുഞ്ഞ് 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 ഡിവിഷൻ നടത്തിയിട്ട് അത് എയർ ക്യാപ്പിലറീസ് ആയിട്ട് മാറും ഈ എയർ ക്യാപ്പിലറീസ് ബ്ലഡ് കാപ്പിലറീസുമായിട്ട് എന്താണ് ക്ലോസ് കോണ്ടാക്റ്റിലായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പം അങ്ങനെ ആ ഒരു ക്ലോസ് കോണ്ടാക്ട് വെച്ചിട്ട് ആ ഒരു റെസ്പിറേറ്ററി ഈ ഒരു എയർ ക്യാപ്ലറീസിൻ്റെ റെസ്പിറേറ്ററി മെമ്പ്രൈൻ വെച്ചിട്ടാണ് ഇവർ ഇവരെന്ത് നടത്തുന്നത് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്നത് ഇവിടെ ആൽവിയോളയോ എയർ ബ്ലാഡറോ അങ്ങനത്തെ ഒരു സാധനം മീൻസ് ആൽവിയോളയോ അല്ലെങ്കിൽ എയർ ചേമ്പറോ ഇവിടെ ഇല്ല ഇവരിവിടെ രണ്ട് ക്യാപിലറിയും ബ്ലഡ് എയർ ക്യാപിലറിയും ബ്ലഡ് ക്യാപ്ലറിയും ഇൻ കോൺടാക്റ്റ് വന്നിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സിമ്പിളാണ് ഒന്നുമില്ല നമ്മുടെ ആ ഒരു ബ്രോങ്കസ് ലെങ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നു ആ ആ ലെങ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന മുതൽ അത് പ്രൈമറി ബ്രോങ്കസ് ആണ് അത് എക്സ്പാൻഡ് ചെയ്ത് എന്തായി മാറുന്നു വെസ്റ്റിബ്യൂൾ ആയിട്ട് മാറുന്നു പിന്നെ ആ പ്രൈമറി ബ്രോങ്കസ് നേരെ മീസോ ബ്രോങ്കസ് ആയിട്ട് ലെങ്സിൻ്റെ പോസ്റ്റീരിയർ എൻഡ് വരെ പോകുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് മീസോ ബ്രോങ്കസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എയർ സാക്കിലേക്ക് കണക്ഷൻ കൊടുക്കും അതിന്റെ ഇടയിൽ ഈ പോകുന്ന വഴിക്ക് ഈ മീസോ ബ്രോങ്കസ് കുറേ സെക്കൻഡറി ബ്രാഞ്ചസ് ഉണ്ടാക്കും സെക്കൻഡറി ബ്രോങ്കൈ ഉണ്ടാക്കും അത് രണ്ട് സെറ്റ്സ് ആയിട്ടാണ് ഉള്ളത് ഡോർസൽ ആണെങ്കിൽ എന്താണ് എക്റ്റോ ബ്രോക്കൈ എന്നും വെൻട്രൽ ആണെങ്കിൽ എൻറ്റോ ബ്രോക്കൈ എന്നും പിന്നെ ഈ സെക്കൻഡറി ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്ത് പാരാ ബ്രോങ്കൈ ആവുന്നു ഈ പാരാ ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്ത് എയർ കാപ്പ്ലറീസ് ആവുന്നു ഈ എയർ കാപ്പിലറിയും ബ്ലഡ് ക്യാപ്ലറിയും ക്ലോസ് ഇൻ കോണ്ടാക്റ്റ് ആണ് അപ്പോൾ അവിടെ അവർ എന്ത് നടത്തുന്നു എയർ എക്സ് സോറി എന്താ പറയുക ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്നു ഓക്കെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എയർ ചാമ്പർ എയർ ചേംബർ ഇല്ല വികസിക്കാൻ പറ്റില്ല ആകെയുള്ളത് എയർ ആണ് ഈ എയർ ക്യാപ്ലറീസ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ട്രാൻസ്ഫർ നടത്തുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്സിലെവിടെയും എയർ എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല ഓക്കെ ഇനി നമ്മൾ നേരെ വരികയാണ് എയർ സാക്കിലേക്ക് ഇതാ ഈ കാണുന്ന എയർ സാക്സിലേക്ക് വരികയാണ് എയർ സാക്സ് ലെങ്സിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തിൻ ആയിട്ടുള്ള നോൺ മസ്കുലാർ ആയിട്ടുള്ള നോൺ വാസ്കുലാർ നോൺ കോൺട്രാക്റ്റൈൽ നോൺ എലാസ്റ്റിക് ഓക്കെ മസിൽസ് അല്ല മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയതല്ല വാസ്കുലാർ അല്ല ബ്ലഡിൻ്റെ ഇതൊന്നുമില്ല അല്ല അത് എന്താ പറയുക അതിനെ എന്താ പറയുക ഇങ്ങനെ വികസിക്കാനും ഇതാക്കാനും ഒന്നുമുള്ള കപ്പാസിറ്റി ഇല്ല ഒരു ബ്ലാഡർ പോലത്തെ മെമ്മ്രൈനിയസ് ആയിട്ടുള്ള എയർ സാക്ക് അല്ലെങ്കിൽ എയർ റിസർവോയർ കാണാം നമുക്ക് ഓക്കെ ഇതൊരു ഒരു ബേഡിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് എയർസാക്ക് എന്ന് പറയുന്നത് ഈ എയർസാക്ക് എന്ന് പറയുന്നത് ചില ബ്രോങ്ക്യോൾസിൻ്റെ എൻഡിങ്ങിനായിട്ടാണ് കാണാൻ പറ്റുന്നത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ചില ബ്രോങ്ക്യോൾസിൻ്റെ എൻഡിങ്ങിനല്ലേ നമുക്ക് എയർ എയർസാക്ക് കാണാൻ പറ്റിയത് ഓക്കെ അപ്പോൾ അതങ്ങനെ എയർ സാക്സ് ആർ ഉള്ളി ഇൻഫ്ലേറ്റഡ് എക്സ്റ്റെൻഷൻ ഓഫ് മ്യൂക്കസ് മെമ്രൈ ഓക്കെ ചില ഈ ഒരു പറയുന്ന ബ്രോങ്ക്യോൾസിൻ്റെ മ്യൂക്കസ് മെമ്മറൈൻ്റെ ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണ് എന്ത് എയർ എയർസാക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ചില എയസാക്സ് എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചില ബോൺസിനെ ന്യൂമാറ്റിക് ക്യാവിറ്റീസിൽ വരെ എത്തിച്ചേരാം ഓക്കെ എയർ ഈ ഒരു എയർ സാക്കിൻ്റെ വാള് നോൺ വാസ്കുലാർ ആയതുകൊണ്ട് അവിടെ എന്തിനും പറ്റില്ല റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് പറ്റില്ല കാരണം ബ്ലഡ് അങ്ങോട്ട് വരുന്നേ ഇല്ല അപ്പോൾ പിന്നെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് അവിടെ വെച്ചിട്ട് പറ്റില്ല അപ്പോൾ ഇവർക്ക് ആകെയുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എയർ റിസർവോയർ ആണ് മീൻസ് എയറിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണെന്ത് ഈ ഒരു എയർ സാക്ക് എന്ന് പറയുന്നത് ഈ എയർ സാക്ക് ഡയറക്റ്റായിട്ട് എങ്ങോട്ടാണ് ഓപ്പൺ ആവുക ലെങ്സിലേക്കാണ് ഓപ്പൺ ആവുക ആ ഓപ്പൺ ആവുന്ന അവിടെയായിട്ട് ലെങ്സിലേക്ക് ഒരു എയർ സാക്ക് ഓപ്പൺ ആവുന്ന അവിടെയായിട്ട് എന്തുണ്ട് ഓസ്റ്റിയ ഉണ്ട് ഓക്കെ അതിവിടെ കാണിക്കുന്നില്ല സാക്കിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്റ്റിയ ആണ് നമ്മൾ പീജൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒമ്പത് സാക്ക് ഉണ്ട് എന്ന് പറയാം അതിൽ ഒന്ന് അൺപെയ്ഡാണ് ബാക്കി എല്ലാവരും എന്താണ് പെയ്ഡാണ് എത്ര ഉണ്ടെന്ന് പറയാം ഒമ്പത് സാക്സ് ഓക്കെ ഇതിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ആളാണ് ഇൻ്റർ ക്ലാവിക്കുലാർ എസാക്ക് ഇതാ ഈ കാണുന്ന ഈ ഒരു പോഷനിൽ സെൻട്രൽ ആയിട്ട് കാണുന്നില്ലേ ഈ കാണുന്ന എയർ സാക്ക് മാത്രം എന്താണ് അൺപെയ്ഡാണ് എന്താ അതിൻ്റെ പേര് ഇൻ്റർ ക്ലാവിക്കുലാർ എയർസാക്ക് സെൻട്രൽ ആയിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എന്താണ് പെയ്ഡാണ് അതിലാദ്യത്ത് വരുന്നത് സെർവൈക്കിൾ എയർസാക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതാണ് സെർവൈക്കൽ അല്ല സോറി ഈ കാണുന്നതാണ് സെർവൈക്കിൾ സാക്ക് ഇതാ ഈ സൈഡും ഉണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഉണ്ട് അവര് പെയർഡാണ് അടുത്തത് വരുന്നത് ആൻറ്റീരിയർ തൊറാസിക് എയർസാക്ക് ആൻറ്റീരിയർ ആയിട്ട് തൊറാസിക് ആയിട്ട് തൊറാസിക് പൂഷൽ കാണുന്നതാണ് അടുത്ത എയർസാക്ക് എന്ന് പറയുന്നത് പിന്നെ പോസ്റ്റീരിയർ തൊറാസിക് എയർസാക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്ഡൊമിനൽ എയർസാക്ക് ഓക്കെ ഇനി അപ്പൊ നമ്മൾ ഇത്ര എണ്ണ ഉണ്ട് എന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു സെർവൈക്കിൾ എയർസാക്ക് ആൻറ്റീരിയർ തൊറാസിക് പോസ്റ്റീരിയർ തൊറാസിക് അബ്ഡൊമിനൽ എയർ സാക്ക് അത്ര എണ്ണ ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ സെൻറ്ററിലായിട്ട് ഒരു എന്തുണ്ട് പെയറിൻ്റെ കണക്കാട്ടോ നയൻ മേജർ എയർസാക്സ് എന്ന് പറയുമ്പം ഇത് നാലെണ്ണം ഇപ്പം നാലെണ്ണം ഞാൻ പറഞ്ഞു അത് എട്ടെണ്ണമായി പിന്നെ നടുവിൽ ഒരു അൺപെയർഡ് ആയിട്ടുള്ള ഇൻ്റർ ക്ലാവിക്കുലർ എയർസാക്ക് അങ്ങനെ ഒമ്പത് എയർ എയർസാക്സ് ആണ് പ്രസൻറ്റ് എന്ന് പറഞ്ഞു ഓക്കെ ഇനി ഇത് ഇൻസ്പിറേഷൻ്റെ സമയത്ത് അബ്ഡൊമിനലും അതേപോലെ തന്നെ ആൻറ്റീരിയർ തൊറാസിക് എയർസാക്കും എന്ത് വന്ന് ഫില്ല് ചെയ്യും ഫ്രഷ് എയർ വന്ന് ഫില്ല് ചെയ്യും ഓക്കെ ഈ ഒരു ആൻറ്റീരിയർ തൊറാസിക്കും അതേപോലെ തന്നെ അബ്ഡൊമിനലും ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഫ്രഷ് എയർ വന്ന് കയറും അതുകൊണ്ട് അവരെ നമ്മൾ എന്താ വിളിക്കുന്നത് ഇൻസ്പിറേറ്ററി എയർ എയർസാക്ക് എന്ന് വിളിക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ എക്സ്പിറേഷൻ്റെ സമയത്താണ് ഫ്രഷ് എയർ വന്ന് ഫില്ല് ചെയ്യുന്നത് ഓക്കെ ഇപ്പോഴാണ് എക്സ്പെറേഷൻ പുറത്തേക്ക് ശ്വാസം വിടുന്ന സമയത്താണ് ബാക്കിയുള്ള പോസ്റ്റീരിയർ തൊറാസിക് എയർസാക്ക് ആണെങ്കിലും ക്ലാ ഇൻ്റർ ക്ലാവിക്കുലാർ എയർസാക്ക് ആണെങ്കിലും ബാക്കി എല്ലാ എയർ സാക്സും ആ ഒരു സമയത്താണ് ഫില്ലാകുന്നത് അതുകൊണ്ട് നമ്മൾ അവരെന്ത് വിളിച്ചു എക്സ്പ്രേറ്ററി എയർസാക്ക് എന്ന് വിളിച്ചു ഓക്കെ അടുത്ത നമ്മൾ നോക്കുന്നത് ഇൻറ്റർ ക്ലാവിക്കുലാർ എയർ സാക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് അൺപെയ്ഡ് ആയിട്ടുള്ള എയർ സാക്ക് ആണ് അത് എവിടെയാണ് കാണുന്നത് ഫർക്കുലയിലാണ് ഫർക്കുല എന്ന് പറയുന്നത് ഈ ഒരു പീജൻ്റെ പെക്ടോറിയൽ ഗ്രിഡലിലായിട്ട് കാണുന്ന ഒരു വി ഷേപ്ഡ് ബോണാണ് അവിടെയാണ് നമുക്ക് ഈ ഒരു ഇൻറ്റർ ക്ലാവിക്കുലാർ സാക്ക് കാണാൻ പറ്റുന്നത് ഇത് രണ്ട് സാക്ക്സിൻ്റെ യൂണിയൻ കാരണമാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് രണ്ട് ലെങ്സിലേക്ക് ഓപ്പൺ ആവും കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടിലേക്ക് ഓപ്പൺ ആവും രണ്ട് ലെങ്സിൽ ഓപ്പൺ ആവും ും പിന്നെ ഇതിന് രണ്ട് എക്സ്റ്റൻസ് ഉണ്ട് രണ്ട് സൈഡിലേക്കുമായിട്ട് എക്സ്റ്റെൻഷൻസ് കാണാം അതിനെ നമ്മൾ ആക്സസറി എന്ന് വിളിക്കും അതിനെ നമ്മൾ ഒന്ന് വിളിക്കുന്നത് ഓക്സിലറി എയർസാഗ് അല്ലെങ്കിൽ മീൻസ് ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം രണ്ട് ലാറ്ററൽ ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് കാണാം കണ്ടോ ഇങ്ങനെ കണ്ടോ രണ്ട് ലാറ്ററൽ ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതിൽ എന്താ പറയുക ആദ്യത്തെ എയർസാക്കിനെ നമ്മൾ വിളിക്കുന്നത് ക്ലാവിക്കുലാർ എയർസാക്ക് എന്നാണ് കേട്ടോ ഈ ഒരു ഇൻറ്റർ ക്ലാവിക്കുലാർ എയർസാക്കിന് തന്നെ രണ്ട് എക്സ്റ്റൻഷൻസ് അതിൽ ആദ്യത്തെ എക്സ്റ്റെൻഷനെ ക്ലാവിക്കുലാർ എയർ സാക്ക് എന്നാണ് വിളിക്കുന്നത് രണ്ടാമത്തേനെ എക്സ്ട്രാ ക്ലാവിക്കുലാർ സാക്ക് എന്നാണ് വിളിക്കുന്നത് ഇതിൽ ആദ്യത്തത് ഒരു ക്ലാവിക്കുലാർ എയർ സാക്ക് എങ്ങോട്ടാണ് പോകുന്നത് ആ പിറ്റിലേക്കും അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക എക്സ്ട്രാ ക്ലാവിക്കുലാർ എയസ് ആക്കി എങ്ങോട്ടാണ് പോകുന്നത് ഹ്യൂമറസിലേക്കും മീൻസ് ആ ഒരു ബോൺ ഉണ്ടല്ലോ കൈയിൻ്റെ ഹ്യൂമറസ് ബോൺ ഉണ്ടല്ലോ അങ്ങോട്ടാണ് പോകുന്നത് ഓക്കെ ഈ അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് എക്സ്ട്രാ ക്ലാവിക്കുലർ എയർസാക്കിന് ഹ്യൂമറൽ എയർസാക്ക് എന്ന് വിളിക്കാറുണ്ട് ഓക്കെ അത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി ഷോർട്ട് ചെയ്ത് പറയാം ഇൻ്റർ ക്ലാവിക്കുലർ എയർസാക്ക് അൺപെയർഡ് ആണ് അത് കാണുന്നത് ഫർക്കുല എന്ന് പറയുന്ന റീജിയനിലാണ് ഇത് ലെങ്സിലേക്ക് രണ്ട് ലെങ്സിലേക്കും ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട് ഇതിന് രണ്ട് ആക്സസറി എയർസാക്ക് ഉണ്ട് അതിനെ നമ്മൾ ഒന്നിനെ വിളിക്കുന്നത് ഫസ്റ്റ് വണ്ണിനെ വിളിക്കുന്നത് ക്ലാവിക്കുലാർ സാക്ക് എന്നാണ് അത് ആംപിറ്റിലേക്കാണ് അതേപോലെ തന്നെ എക്സ്ട്രാ ക്ലാവിക്കുലാർ സാക്കിനെ നമ്മൾ വിളിക്കുന്നത് ഹ്യൂമറൽ എയർ സാക്ക് എന്നാണ് ഓക്കെ അടുത്തത് സെർവൈക്കൽ എയർ സാക്ക് സെർവൈക്കൽ എയർ സാക്ക് ഇത് രണ്ടെണ്ണാണ് ഓക്കെ രണ്ട് പെയർ ഓഫ് ലെങ് സാക്കാണ് ഓരോ ലെങ്സിലേക്കും ഓരോന്ന് എന്ന് എന്ന രീതിയിലാണ് കാണാൻ പറ്റുന്നത് നെക്കിൻ്റെ ജസ്റ്റ് താഴെ ഓക്കെ ബേസ് ഓഫ് നെക്കാണ് എന്ന് വോട്ടിബ്രൽ കോളത്തിൻ്റെ ബിലോ ആയിട്ട് ലെങ്സിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത് കണ്ടോ ഇതാണ് ആ ഒരു സെർവൈക്കിൾ എയർസാക്ക് എന്ന് പറയുന്നത് ഇതിന്ന് ഒരുപാട് എന്താ പറയുക ഡൈവേർട്ടിക്കുലം എന്നൊക്കെ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് ഡൈവേർട്ടിക്കുലം ഒക്കെ ഉണ്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഡൈവേർട്ടിക്കുലം എങ്ങോട്ട് പോകുന്നുണ്ട് സെർവൈക്കിൾ വേർട്ടിബ്രയിലേക്കും അതേപോലെ തന്നെ സ്കള്ളിലേക്കൊക്കെ വേണ്ടി പോകുന്നുണ്ട് ഓക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് സെർവൈക്കിൾ വെർട്ടിബ്രയിലേക്കും സ്കള്ളിലേക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കുറേ എണ്ണം ഓക്കെ അടുത്തത് അടുത്തത് ആണ് എയർസാക്കാണ് തൊറാസിക് എയർസാക്ക് പെയേഡ് ആണ് ആൻറ്റീരിയർ പോസ്റ്റീരിയർ തൊറാസിക് എയർസാക്ക് കാണാം അത് ലെങ്സിൻ്റെ പുറത്തുനിന്ന് വന്നിട്ട് സ്റ്റേണത്തിൻ്റെ എഡ്ജ് വരെയാണ് അത് അതിൻ്റെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇതിൽ പോസ്റ്റീരിയർ എയർസാക്ക് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എസമെട്രിക്കലാണ് ലെഫ്റ്റ് വണ് എന്താ പറയുക റൈറ്റ് വണ്ണിനേക്കാളും എന്തായിരിക്കും കുറച്ചൊന്ന് വലുതായിരിക്കും അതുകൊണ്ട് അത് അതുകൊണ്ടത് ആണ് എന്ന് പറയുന്നത് ഇനി അബ്ഡൊമിനൽ എയർസാക്ക് അബ്ഡൊമിനൽ ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എയർ സാക്ക് ഇത് ഇൻഡസ്റ്റൈലിൻ്റെ കോയിലിൻ്റെ ഇടയിലായിട്ടാണ് കിടക്കുന്നത് ഓക്കെ ഇതും ആണ് റൈറ്റ് വണ്ണ് ലെഫ്റ്റ് വണ്ണിനേക്കാളും വലുതായിരിക്കും അതേപോലെ തന്നെ അബ്ഡൊമിനൽ സാക്കും കുറേ ഡൈവേർട്ടിക്കുലം അതിൽ നിന്ന് കുറേ ഡൈവേർട്ടിക്കുലം വിടുന്നുണ്ട് പെൽവിക്രിഡിലേക്കും സിൻസാർക്കത്തിലേക്കും ഹൈൻഡ് ലിമ്മിലേക്കുമൊക്കെ അതൊന്നും ഒരുപാട് എന്താ പറയുക ഡൈവേർട്ടിക്കുലിംസ് പോകുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ കുഞ്ഞു 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 ഇങ്ങനെ എക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ എയർസാക്സ് എന്താ പറയുക ലെങ്സുമായിട്ട് കണക്റ്റഡ് ആണ് കണ്ടോ ഇങ്ങനെ എയർസാക്സ് ലെങ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഒരുപാട് എയർ ട്യൂബ്സ് വെച്ചിട്ടാണ് ആ ഒരു കണക്ഷൻ ഉള്ളത് ആ എയർ ട്യൂബിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് റിക്കറൻറ്റ് ബ്രോങ്കൈ അല്ലെങ്കിൽ സാക്കോ ബ്രോങ്കൈ എന്നാണ് വിളിക്കുക അത് നമ്മളിവിടെ കണ്ടല്ലത് കണ്ടോ ഇതാണ് ആ അബ്ഡൊമിനൽ എയർ സാക്ക് അത് ഈ ഒരു ലെങ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഇങ്ങനെ ഒരുപാട് എയർ ട്യൂബ്സ് വെച്ചിട്ട് ആ എയർ ട്യൂബ്സിനെ നമ്മൾ വിളിക്കുന്നത് റിക്കറൻറ്റ് ബ്രോങ്കൈ അല്ലെങ്കിൽ സാക്കോ ബ്രോങ്കൈ എന്നാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു എയർ സാക്കിനെ പറ്റി പറയാനുള്ളത് ഇനി എയർ സാക്കിൻ്റെ റോളിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത് ഓക്കെ നമ്മളിവിടെ പറഞ്ഞു എയർ സാക്ക് ആണ് ഇവിടുത്തെ പ്രൈമറി ആയിട്ടുള്ള എയർ റിസർവോയർ ഇതിന് ലെങ്സിൽ എയറിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊ അതേപോലെ തന്നെ ഇവർ വാസ്കുലാർ അല്ല അതുകൊണ്ട് ഇവർക്ക് എന്ത് നടത്താൻ പറ്റില്ല ഗ്യാസ് എക്സ്ചേഞ്ച് ഒന്നും നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഇവർക്ക് റെസ്പിറേഷനിൽ റോൾ ഇല്ല അപ്പോൾ ഇവരുടെ റോൾ എന്താണ് ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് ബോഡിയുടെ ഗ്രാവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് റെഡ്യൂസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി ബോഡിയുടെ ഗ്രാവിറ്റി കുറയ്ക്കുക അതുവഴി ബോഡിയുടെ വെയ്റ്റ് ഡിക്രീസ് ചെയ്യുക അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പം ഈ ഒരു ബേർഡിന് എന്താ പറയുക ഫ്ലൈ ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് വളരെ ലൈറ്റായിട്ട് ബോയിൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി പറ്റും ഓക്കെ പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ കൊണ്ടുവരാം റെസ്പിറേഷൻ്റെ സമയത്ത് ലെങ്സിലേക്കാണെങ്കിലും ബോഡിയുടെ മറ്റ് പാർട്ടിലേക്കാണെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ കൊണ്ടുവരാ ഓക്കെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇത് ഫ്ലൈറ്റിൻ്റെ സമയത്ത് ഇതിൻ്റെ ബോഡിയുടെ സെൻസർ ഓഫ് ഗ്രാവിറ്റി അതേപോലെ തന്നെ ബോഡിയുടെ ഇക്യുലിബ്രിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടായിട്ട് ഇത് നിൽക്കും ഇതിലെ എയർ കണ്ടന്റ് ഈ ഒരു എയർ സാക്കിലെ എയർ കണ്ടൻറ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മാറ്റി 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 ഇക്വലിബ്രിയത്തിനെ ഡിസ്റ്റർബ് മീൻസ് ഇക്യുലിബ്രിയത്തിൽ ഇപ്പോൾ ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇക്യുലിബ്രിയത്തിൽ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് വരാം അപ്പം അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ എയർ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയുക എയർ സാക്ക് നിൽക്കും ഓക്കെ പിന്നെ അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്സസറി ബ്രീത്തിങ് ഓർഗാനായിട്ട് നിൽക്കും ഓക്കെ ആക്സസറി ബ്രീത്തിങ് ആവാൻ കാരണം എന്താ ഇതിൻ്റെ അകത്ത് എയറിനെ ഇവർ റിസർവ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഇവർ സഹായിക്കും ഡയറക്റ്റ് ഇല്ല പക്ഷെ അത്യാവശ്യം ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ആയിട്ടുള്ള എയർ മൂവ്മെൻറ്റിനെ സഹായിക്കും ഓക്കെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു റെസോണേറ്റർ പോലെ ആക്ട് ചെയ്യും മീൻസ് ഈ ഒരു എയറിൻ്റെ എക്സ്പ്ലേ എയറിങ്ങനെ അടിക്കല്ലേ ഫോഴ്സ്ഫുള്ളി ഇവർ പറക്കുന്ന സമയത്ത് അപ്പം അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു റെസോണേറ്റർ മീൻസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ റെസോണൻസ് ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു എയറിൻ്റെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സൗണ്ടിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിൽക്കും ഓക്കെ അതാണ് അഞ്ചാമത്തെ പോയിന്റ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഫ്രിക്ഷൻ കുറയ്ക്കും പറക്കുന്ന സമയത്ത് മെക്കാനിക്കൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും മസിൽസിൻ്റെ ഇടയിൽ ഒരു പാഡ് പോലെ നിന്നിട്ട് ആ ഒരു മെക്കാനിക്കൽ ആയിട്ട് വരുന്ന ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും സോറി ഫ്രിക്ഷൻ ആണെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പെർസ്പിറേഷനെ കൂട്ടും ഓക്കെ പേർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വേർപ്പ് ഓക്കെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വേർപ്പിനെ കൂട്ടും അതുവഴി ബോഡിയുടെ ടെമ്പറേച്ചറ് കണ്ട്രോൾ ചെയ്യാൻ പറ്റും ബോഡി മോയ്സ്ചറും കണ്ട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഇത് ആ ഒരു ബേഡിന് ഒരു ഇൻറ്റേർണൽ കൂളിങ് കൊടുക്കും സമ്മർ സീസണിലൊക്കെ ഇതിന് നമ്മൾ ബേസിക്കലി പറയുക വച്ചാൽ സ്വെറ്റ് ഗ്ലാൻസ് ആപ്സെൻ്റ് ആണ് അപ്പം സ്വെറ്റ് ഗ്ലാൻസ് ആപ്സെൻ്റ് ആണെങ്കിൽ പോലും ഇതിന് അതിൻ്റെ ആ ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളീ ഒരു എയർ സാക്സ് സഹായിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ബോഡി ടെമ്പറേച്ചറിനെ വാമ് മോയ്സ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റേസ് ചെയ്യാനൊക്കെ വേണ്ടി ആര് സഹായിക്കും ഈ ഒരു എയർ സാക്സ് സഹായിക്കും അപ്പോൾ ഇതിൽ ടോട്ടലി എട്ട് ഫംഗ്ഷൻസ് ഉണ്ട് ആ എട്ട് ഫങ്ഷൻസും പഠിക്കാം ഇതൊരു ടു മാർക്ക് ക്വസ്റ്റൺ ആയിട്ടൊക്കെ ചോദിക്കാം ഓക്കെ എന്താണ് എയർ സാക്കിൻ്റെ ഫംഗ്ഷൻ ഓക്കെ ഇനി മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ ബേണിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് മെക്കാനിസം പറയാനുണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊന്ന് പറക്കുന്ന സമയത്ത് ഓക്കെ ഏത് കേസിലായാലും ഇൻസ്പിറേഷൻ എന്താണ് എക്സ്പിറേഷനേക്കാളും ലെസ് ആക്റ്റീവാണ് ഓക്കെ അപ്പോൾ നമുക്ക് റെസ്പിറേഷൻ അറ്റ് റെസ്റ്റ് നോക്കാം നമ്മൾ ഒരു റെസ്റ്റിംഗ് ബേഡിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പിറേറ്ററി മൂവ്മെൻറ്റിന് കാരണമാവുന്നത് അതിൻ്റെ റിബ്സും സ്റ്റേണവുമാണ് ഓക്കെ ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഓക്കെ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊറാസിക് റിബിൻ്റെ അവിടെ മീൻസ് റിബ്സിൻ്റെ ഇടയിലുള്ള ആ മസിൽസ് എന്ത് ചെയ്യും കൺട്രാക്ട് ചെയ്യും കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേൺ ഉണ്ടല്ലോ ആ സ്റ്റേണം താഴത്തേക്കൊന്ന് മൂവ് ചെയ്യും അതേപോലെ തന്നെ റിബ്സൊക്കെ ഒന്ന് എലിവേറ്റ് ചെയ്യും അപ്പോൾ അവിടെ എന്ത് വരും ലെങ്സിൻ്റെ മേലെ ഒരു എന്താ പറയുക ലെങ്സിടെയുള്ള പ്രഷർ എന്ത് ചെയ്യപ്പെടും റിലീസ് ചെയ്യപ്പെടും അതേ നേരം നമ്മൾ യൂഷ്വലി പറയുന്ന അതേ മെക്കാനിസം തന്നെയാണ് കേട്ടോ ഒന്നുമില്ല ആദ്യം റിബ്സ് റിബ്സിൻ്റെ ഇടയിൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഒന്ന് കൺട്രാക്ട് ചെയ്യും ആ സമയത്ത് സ്റ്റേണം ഒന്ന് ബാക്കോട്ട് ഡൗൺ ചെയ്യും റിബ്സൊക്കെ ഒന്ന് വികസിച്ച് വരും ആ സമയത്ത് ആ ഒരു ലെങ്സിൻ്റെ മേലെയുള്ള പ്രഷർ എന്താവും കുറയും അതേ സമയം തന്നെ ബോഡി ക്യാവിറ്റീൻ്റെ വോളിയം കൂടും ഓക്കെ എന്തുകൂടും ബോഡി ക്യാവിറ്റീൻ്റെ വോളിയം കൂടും അപ്പം പുറത്തു ഫ്രഷ് എയർ നേരെ എങ്ങോട്ട് കയറും ലെങ്സിലേക്ക് കയറും ലെങ്സ് കയറിയിട്ട് എവിടെ എത്തും മീസോ ബ്രോക്കസിലെത്തും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു മീസോ ബ്രോങ്കസിലെത്തും അതിന്ന് അതിനുശേഷം അതെങ്ങോട്ട് പോകും ഇൻസ്പിറേറ്ററി എയർ എയർസാക്സ് ആരൊക്കെയാണ് ഇൻസ്പിറേറ്ററി എയർ എസാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അബ്ഡനലും അതേപോലെ തന്നെ പോസ്റ്റീരിയർ തൊറാസിക് എയർസാക്കിൻ്റെ അടുത്തേക്ക് പോവും അവർ രണ്ടാളുമാണ് എന്ത് ഇൻസ്പിറേറ്ററി എസാക്സ് അപ്പോൾ അത് രണ്ടും കൂടി മീൻസ് അവിടെ നിന്ന് വന്ന് എയർ മൊത്തമായിട്ട് ഈ ഒരു ഇൻസ്പിറേറ്ററി എയർ എയർസാക്കിലേക്ക് പോകും ബാക്കിയുള്ളത് എൻറ്റോ ബ്രോകയിലേക്കും ഓക്കെ അപ്പം നമ്മൾ എയർ പുറത്തുനിന്ന് വന്നു അത് ലെങ്സിലേക്ക് എൻറ്റർ ചെയ്തു എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ മീസോ ബ്രോങ്കസിലെത്തി ബ്രീസോ ബ്രോങ്കസ് എന്ന് എന്താ പറയുക ഈ ഒരു അബ്ഡൊമിനൽ അയസാക്കിലേക്കും അതേപോലെ തന്നെ പോസ്റ്റീരിയർ തൊറാസിക് എയർസാക്കിലേക്കും പോയി ബാക്കിയുള്ള എയർ ഓക്കെ അതിനുശേഷം ബാക്കിയുള്ള എയർ എൻറ്റോ ബ്രോകയിലേക്കും അതേപോലെ തന്നെ പാരാബ്രോങ്കയിലേക്കൊക്കെ പോയി എന്നിട്ട് ബ്രോങ്ക്യോൾസിലെത്തി ബ്രോങ്ക്യോൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബ്രോങ്കിൻ്റെ ഇത് ഓക്കെ എന്നിട്ട് ആ ഹോൾ ലെങ്സിലെത്തി ഓക്കെ ഈ പാരാ ബ്രോങ്കയും ബ്രോങ്കോൾസുമായിട്ട് ആർക്ക് ഇൻ കോണ്ടാക് ബ്ലഡ് കാപ്പ്ലറീസിന് കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് എന്ത് നടന്നു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഇൻസ്പിറേഷൻ്റെ സമയത്ത് നടക്കുന്നത് ഓക്കെ അടുത്തത് എക്സ്പിറേഷൻ്റെ സമയത്ത് എന്താണ് നടക്കുന്നത് ഒന്ന് റേസ് ആവും റിപ്സൊക്കെ ഒന്ന് താഴ്ന്ന് അബ്ഡോ റിപ്സ് താവാൻ വേണ്ടി സാധിക്കുന്ന അബ്ഡൊമിനൽ മസിൽസാണ് കേട്ടോ അങ്ങനെ ബോഡി ക്യാവിറ്റീൻ്റെ വോളിയം കുറയും അപ്പം അവിടെ എന്താ പറയുക ലെങ്സും ഇൻസ്പിറേറ്ററി ഒക്കെ ഒന്ന് പ്രെസ് ഡൗൺ ഓക്കെ റിപ്സിന് അഗേൻസ്റ്റ് ആയിട്ട് ഒന്ന് പ്രസ് ഡൗൺ ആ സമയത്ത് യൂസ്ഡ് ആയിട്ടുള്ള എയറ് ഉപയോഗിച്ച എയർ ബ്രോങ്ക്യോസ് വഴി മീൻസ് എക്ടോ ബ്രോങ്കയും അതേപോലെ തന്നെ പ്രൈമറി ബ്രോങ്കയും ട്രക്കിയും വഴി എങ്ങോട്ട് പോകും പുറത്തേക്ക് പോവും ഓക്കെ അതേ സമയത്ത് ഇവിടെയുള്ള ഈ ഒരു ഇൻസ്പിറേറ്ററി എയർ സാക്സ് ഉണ്ടല്ലോ ചെയ്യും അവരുടെ അടുത്തുള്ള എയറിനെ നേരെ ഈ പള്ളണറി ട്യൂബിലേക്ക് വിടും അപ്പം അൺയൂസ്ഡ് ആയിട്ടുള്ള എയർ ഓക്കെ അൺയൂസ്ഡ് എയർ ഫ്രം ദ അപ്പം അതിൽ മോസ്റ്റ് ഓഫ് ദ അൺയൂസ്ഡ് എയർ ഈ ഒരു എയർ എയർസാക്ക് എന്ന് വരുന്ന അധികം ഉള്ള ആ ഒരു അൺയൂസ്ഡ് എയർ എങ്ങോട്ട് കയറിപ്പോവും ഈ ഒരു എക്സ്പിറേറ്ററി സാക്സിലേക്ക് കയറിപ്പോവും റീകരൻ ബ്രോങ്കൈ ഈ ഒരു റീകരൻ ബ്രോങ്കൈ വഴി എങ്ങോട്ട് കയറിപ്പോവാണ് ചെയ്യുന്നത് എക്സ്പിറേറ്ററി സാക്കിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് അതിൽ ഒരു കുഞ്ഞി പോർഷൻ ഓക്കെ അതിൻ്റെ ഒരു കുഞ്ഞി പോർഷൻ എങ്ങോട്ട് കയറും എൻഡോ ബ്രോകൈയിൽ കയറും എന്നിട്ട് ബാക്കിയുള്ള ബ്രോക്യോൾസിലൊക്കെ എത്തും ഓക്കെ ഇതാണ് എക്സ്പ്രേഷൻ്റെ സമയത്ത് നടക്കുന്നത് നെക്സ്റ്റ് ഇൻസ്പിറേഷൻ വരുമ്പം അൺയൂസ്ഡ് ഈ ഒരു എക്സ്പിറേറ്ററി സാക്സ് എന്ന അൺയൂസ്ഡ് ആയിട്ടുള്ള എയർ എങ്ങോട്ട് കയറും ഈ ഒരു ബ്രോങ്ക്യൂ മീൻസ് നേരത്തെ കുറച്ച് എയർ അൺയൂസ്ഡ് ആയിട്ടുള്ള എയർ നേരത്തെ എക്സ്പിറേറ്ററി ഐസാക്കിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇൻസ്പിറേറ്ററി എയർസാക്കി നിന്ന് നേരത്തെ കുറച്ച് എയർ എക്സ്പിറേറ്ററി ഐസാക്കിലേക്ക് കടന്നുപോയില്ലേ ആ എയർ അടുത്ത റെസ്പിറേഷൻ്റെ സമയത്ത് മീൻസ് അടുത്ത ശ്വാസം എടുക്കുന്ന സമയത്ത് അത് നേരെ എങ്ങോട്ട് കയറും ബ്രോങ്ക്യോൾസിലേക്ക് കയറും എൻഡോബ്രോങ്ക വഴി ബ്രോ എൻഡോ ബ്രോകയും അതേപോലെ തന്നെ പാരാബ്രോകയും വഴി അത് എങ്ങോട്ട് കയറും ഈ ഒരു ബ്രോങ്ക്യോൾസിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറും ഇതാണ് ഇതിൻ്റെ ഒരു റെസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പം ഇതിന്ന് നമുക്ക് മനസ്സിലാവും എന്താ പറയുക ഈയൊരു പാരാബ്രോകും ബ്രോങ്ക്യോൾസിനും ഇൻസ്പിറേഷൻ്റെ സമയത്തും അതേപോലെ തന്നെ എക്സ്പ്രേഷൻ്റെ സമയത്തും ഫ്രഷ് എയറിനെ കിട്ടുന്നുണ്ട് ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഡയറക്റ്റായിട്ട് ഫ്രഷ് എയറിനെ കിട്ടുന്നുണ്ട് എക്സ്പ്രേഷൻ്റെ സമയത്ത് ഈയൊരു എയർ സാക്കിലുള്ള എയർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് കയറി വരുന്നില്ല അപ്പോൾ ഇൻസ്പിറേഷൻ്റെ സമയത്തും എക്സ്പ്രേഷൻ്റെ സമയത്തും എന്ത് വരുന്നുണ്ട് ഫ്രഷ് എയർ കയറി വരുന്നുണ്ട് ലെങ്സിലാണെങ്കിൽ തീരെ എയർ റീറ്റെയിൻ ചെയ്യുന്നില്ല നമുക്കൊക്കെ ഒരു ഫിക്സഡ് വോളിയം ഉണ്ടല്ലോ ആ ഒരു ഫിക്സഡ് വോളിയം എയർ പോലും ഇവരുടെ ലെങ്സിന് നിൽക്കുന്നില്ല അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഫ്രഷ് എയർ കയറി പോകുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് എക്സ്പ്രേഷൻ്റെ സമയത്തും ഒന്ന് ഇൻസ്പിറേഷൻ്റെ സമയത്തും അപ്പം ഇത് എന്താണെന്ന് പറയാം ഡബിൾ റെസ്പിറേഷൻ ആണ് എന്ന് പറയാം എന്താന്ന് പറയാം ഡബിൾ റെസ്പിറേഷൻ അപ്പം ഇത് എന്താ പറയുക ഇൻഡ്യൻസ് മെറ്റാബോളിസത്തിന് വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം ഓക്സിജനെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിന് കാര്യമായിട്ട് പറക്കണമല്ലോ അതുകൊണ്ട് നല്ലോണം മെറ്റാബോളിസം നടക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം ഓക്സിജനെ കൊടുക്കുന്നുണ്ട് എന്ന് പറയാം നിങ്ങൾക്ക് അതിലൊരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കി ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള എയർ മീസോ ബ്രോങ്കസിലെത്തി ഓക്കെ അവിടെ പിന്നെ എൻഡോ ബ്രോക്കയിലെത്തി പാരാബ്രോങ്കയിലെത്തി ബ്രാങ്ക്യോൾസിലെത്തി ഓക്കെ ഇതാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതേ നേരം ഈ ഒരു ഇൻസ്പിറേഷൻ്റെ സമയത്ത് മീസോ ബ്രോങ്കസിൽ നിന്ന് കുറച്ച് എയർ എങ്ങോട്ടെത്തി ഇൻസ്പിറേറ്ററി എയർ സാക്കിലേക്ക് എത്തി ഓക്കെ പിന്നെ എക്സ്പ്രേഷനാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് എക്സ്പ്രേഷനിലേക്ക് കിടക്കുകയാണ് എക്സ്പ്രേഷൻ്റെ സമയത്ത് എയർ എക്റ്റോ ബ്രോകൈ എക്റ്റോ ബ്രോകൈന്ന് മീസോ ബ്രോങ്കസിലെത്തി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ലെങ്സിൽ നടക്കുന്നത് അതേ നേരം എയർ സാക്കിൽ എക്സ്പ്രേഷൻ്റെ സമയത്ത് എന്താണ് നടക്കുന്നത് എക്സ്പിറേഷൻ്റെ സമയത്ത് ഈ ഒരു ഇൻസ്പിറേറ്ററി എയർ എയർസാക്കിൽ ഉണ്ടായിരുന്ന എയർ റീകറൻറ്റ് ബ്രോക്കൈ വഴി എങ്ങോട്ട് കയറുകയാണ് എക്സ്പിറേറ്ററി എയർ സാക്കിലേക്ക് കയറാണ് ഓക്കെ ഇങ്ങോട്ട് കയറാണ് എക്സ്പിറേറ്ററി എയർ സാക്കിലേക്ക് അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്പിറേഷൻ വരുമ്പം ഓക്കെ അടുത്ത ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ എക്സ്പിറേറ്ററി അയേഴ്സ് അത് അതെങ്ങോട്ടാണ് കയറുന്നത് എൻറ്റോ ബ്രോകൈയിലേക്ക് കയറും എങ്ങോട്ടാണ് കയറുന്നത് എൻറ്റോ ബ്രോകൈയിലേക്ക് കയറും ഓക്കെ അതേപോലെ തന്നെ റീ ബ്രോങ്കൈനും ബ്രോക്കൈന്നും എൻറ്റോ ബ്രോകൈയിലേക്ക് കയറുന്നുണ്ട് ടയറ് അതാണ് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനെയൊരു കട്ടിങ് കൊടുത്തത് ഓക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി സംശയം എന്ന് ചോദിച്ചാൽ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇനി റെസ്പിറേഷൻ ഡ്യൂറിങ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇവർ പറക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ സമയത്ത് ഇവർക്ക് റിപ്സോസ്റ്റ് വേണോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ റിജിഡ് ആയിട്ട് വേണം നിൽക്കാൻ അപ്പം പക്ഷേ എന്താ പ്രശ്നം വെൻറ്റിലേഷൻ പക്ഷേ ഇവരുടെ ആ ഒരു അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെൻ്റ് കൊണ്ട് എയർ ടു അല്ലെങ്കിൽ എയർ സാക്സിനെയോ ഒന്നും വെൻ്റിലേറ്റ് ചെയ്യാനും പറ്റില്ല ഓക്കെ പക്ഷേ ഇവിടെ എന്താ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് വലിയ ശ്വാസം എടുക്കാൻ വേണ്ടി ഒരു എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ പറക്കുന്ന സമയത്ത് എയർ ഓട്ടോമാറ്റിക്കലി അവരുടെ നോസ്ട്രിൽസിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഓക്കെ അപ്പം ഈ ഒരു വിങ്സിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ സ്ട്രോക്ക് ഉണ്ടല്ലോ ഈ ചിറക് ഇങ്ങനെ അവർ മേലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫ്ലൈറ്റ് മസിൽസ് ഉണ്ടല്ലോ അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും ഓക്കെ അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇവർക്ക് റിബ്സോസ് ടേൺ ഒന്നും പറക്കുന്ന സമയത്ത് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഓട്ടോമാറ്റിക്കലി മൂക്കിലേക്ക് ശ്വാസം ഇങ്ങനെ പറക്കുന്ന സമയത്ത് കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിങ്സിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ സ്ട്രോക്സ് ഉണ്ട് ആ സമയത്ത് ഇവരുടെ ഫ്ലൈറ്റ് മസിൽസ് മൂവ് ചെയ്യും ഓക്കെ ഫ്ലൈറ്റ് മസിൽസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വേർട്ടിബ് വേർട്ടിബ്രൽ കോളം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ലൈറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും ഈ ഒരു ഫ്ലൈറ്റ് മസിൽസിൻ്റെ മൂവ്മെൻ്റ് കാരണം അവരുടെ വേർട്ടിബ്രൽ കോളം ജസ്റ്റ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും ഇതെന്തിന് കാരണമാവും ബോഡി ക്യാവിറ്റീൻ്റെ ചേഞ്ചസിന് കാരണമാവും അത് ലെങ്സിലേക്കുള്ള എത്തിക്കും ലെങ്സിലേക്കും അതേപോലെ തന്നെ എയർ സാക്കിലേക്കും എത്തിക്കും ഓക്കെ ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത് എന്തിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് പി ജി എന്നുള്ള പറയാനുള്ളത് അപ്പോൾ ഇതൊരു പിക്ചർ വെച്ചിട്ടായിരുന്നു അപ്പോൾ ടെക്സ്റ്റ് വെച്ച് വായിച്ച് നോക്കുക എന്നിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക ഒരു എന്താ പറയുക ഒരു ടോട്ടൽ ഒരു പ്രോസസ്സ് പോലെ ആലോചിച്ച് വയ്ക്കുക എന്നാലേ ഇത് കയറുള്ളൂ അങ്ങനെ ഓരോന്നോരോന്നും ആലോചിച്ച് ആലോചിച്ച് പഠിക്കാം അപ്പോൾ റെഡി ആവും ഓക്കെ അപ്പം ഇത് കുറച്ച് ആ ഒരു റെസ്പിറേഷൻ്റെ മെക്കാനിസം കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇത് ഇതിലാണ് കേട്ടോ നമ്മൾ ഡബിൾ റെസ്പിറേഷൻ കാണുന്നത് അത് ആലോചിച്ച് വെച്ചോളാം ഞാൻ അഥവാ ടൂ മാർക്കിൻ്റെ ഡബിൾ റെസ്പിറേഷൻ എന്താണെന്ന് കണ്ട കൺഫ്യൂസ്ഡ് ആവണ്ട ഇവിടെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇതിലെന്തേലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ